സുഹൃത്തുക്കളെ നമസ്കാരം കഥാപാത്രങ്ങളിലേക്ക് നടന്നെടുക്കുന്ന മമ്മൂട്ടിയെന്ന് പറയുന്ന ഈ മഹാനടനെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തത് ആ വീഡിയോയ്ക്ക് താഴെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞത് ഇങ്ങനെയാണ് ചേട്ടാ നിങ്ങൾക്ക് മൃഗ എന്ന പറയുന്ന സിനിമയെക്കുറിച്ചിട്ട് എന്തെങ്കിലും പറയാമോ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ ഇന്ന് ആ സുഹൃത്തിനും അതുപോലെ തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മറ്റനേകം പേർക്കും വേണ്ടി ഇന്ന് മൃഗയ സുഹൃത്തുക്കളെ ഞാൻ സ്നൂപതാവോ ഇതിൻ്റെ ചാനലാണ് താവോ ടോക്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പോലെ ഇതുപോലുള്ള വീഡിയോസുകൾ സിനിമയുമായി മറ്റും ബന്ധപ്പെട്ട സിനി വീഡിയോസുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തും അപ്പോൾ ഒന്ന് സബ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക മലയാള സിനിമ അന്നേ വരെ കാണാത്ത വികാരവായ്പോടെ കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് എഴുതിയിട്ട ഒരു മഹാനായിട്ടുള്ള എഴുത്തുകാരനായിരുന്നു ലോഹിത് ദാസ് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ പാലക്കാടൻ വള്ളുവനാടൻ ജീവിതത്തിനടയ്ക്ക് ആ പ്രദേശങ്ങളിൽ കാണുന്ന ഒട്ടുമിക്ക കഥാപാത്രങ്ങളെയും തൻ്റെ മരണം വരെയുള്ള ആ നിമിഷങ്ങളിൽ അദ്ദേഹം നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട് നമ്മളെ മനസ്സിലെപ്പോഴും അങ്ങനെ കുടികൊള്ളുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ അതുവരെ നമ്മൾ ആരും കേൾക്കാത്ത ചില കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എഴുതിയിട്ട് തരികയും അത് സംവിധാനം ചെയ്തു തരിക കൂടി ചെയ്തിട്ടുണ്ട് ഈ ലോഹിതദാസ് എന്ന് പറയുന്ന ഈ മഹാനായിട്ടുള്ള ഈ എഴുത്തുകാരൻ ഇതേ മനുഷ്യനിൽ നിന്ന് ആയിരത്തുള്ള ത്തി എൺപത്തി ഒമ്പതിൽ വന്ന സിനിമയാണ് മൃഗയ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ മൃഗ എന്ന് പറയുന്ന സിനിമ ഇങ്ങനെയാണ് ഒരു ഗ്രാമത്തിൽ ഒരു പുലി ഇറങ്ങുന്നു കുറച്ചു കാലമായിട്ട് പുലിയുടെ ശല്യമുണ്ട് ആ കാടിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഗ്രാമത്തിൽ ഒരു കുഗ്രാമമാണ് അതിൻ്റെ ജീവിതങ്ങളെല്ലാം ആ ഗ്രാമത്തിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഇപ്പോൾ മണ്ണിൽ നിന്ന് മറഞ്ഞുപോയ ഒരുപാട് കഥാപാത്രങ്ങൾ ഒരുപാട് നടന്മാർ ആ സിനിമയിലുണ്ട് എന്തായാലും ആ ഗ്രാമത്തിലേക്ക് ഒരു പുലി ഇറങ്ങുന്നു ആ പുലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് വേട്ടക്കാരനായിട്ടുള്ള വാറുണി എന്ന് പറയുന്ന അതിപ്രാകൃത രൂപമുള്ള ഒരു മനുഷ്യൻ എത്തിച്ചേരുന്നു അബോധവശാൽ ആ ഗ്രാമവാസികളൊരാളെ നമ്മുടെ വാറുണിയുടെ കയ്യാൽ കൊല്ലപ്പെടുന്നു അതിനുശേഷം ഏത് മനുഷ്യനാണോ കൊല്ലപ്പെട്ടത് ആ മനുഷ്യൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയാണ് അതിപ്രാകൃതനും ഒരു മുഷിഞ്ഞ വേഷക്കാരനുമൊക്കെ ആയിട്ടുള്ള വാറുണ്ണി എന്ന് പറയുന്ന ആ കഥാപാത്രം പക്ഷേ ജീവിതം അദ്ദേഹത്തിന് മുമ്പിലേക്ക് നല്ല കരങ്ങൾ നീട്ടി നിൽക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിന് ജയിലിലേക്ക് പോകേണ്ടി വരുന്നു ഇത്രയാണ് അതിൻ്റെ കഥയെന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാം വാറുണ്ണിലേക്കുള്ള രൂപം മഹാനായ ഈ നടൻ പറഞ്ഞത് എങ്ങനെയാണ് ആദ്യ ദിവസം സാധാരണ വേഷത്തിലാണത്രയും മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യൻ അഭിനയിച്ചത് പക്ഷേ ആദ്യ ദിവസം അഭിനയം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ തോന്നിപ്പോയി എനിക്കിതിൽ വ്യത്യസ്തമായിട്ടൊന്നും ചെയ്യാനില്ല സാധാരണത്തെ ഏതൊരു വേഷം ഞാൻ ചെയ്തു തീർക്കുന്നു ഏതൊരു കഥാപാത്രം വരുന്നു ആ കഥാപാത്രത്തിന് വേണ്ടി ഞാൻ ശബ്ദവും രൂപവും ഇതാ ഇങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം തോന്നി ഈ മനുഷ്യൻ പിറ്റേ ദിവസം ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട അന്ധത സഹചാരിയായിട്ടുള്ള മേക്കപ്പ് മാൻ ദേവസ്വ ചേട്ടനോണ്ട് പറഞ്ഞു ദേവസ്വ ചേട്ടാ എനിക്ക് അയാളെപ്പോലെ ആവണം അയാളെപ്പോലാക്കി ആക്കി ദേവസ്വ ചേട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ മമ്മൂട്ടിയെ കെട്ടിപ്പിടിച്ചു എന്നാണ് കേട്ട കഥ ദേവസ്വ മേക്കപ്പ് മുറിയിലേക്ക് മമ്മൂട്ടി എത്തപ്പെടുന്നു അവിടെ വച്ച് തൻ്റെ മേക്കപ്പിൻ്റെ ഒരു വലിയ പെട്ടി തുറന്ന് ആർക്കൊക്കെയോ വേണ്ടി ഉപയോഗിച്ച മീശയും മേക്കപ്പ് സാധനങ്ങളെല്ലാം മമ്മൂട്ടിയുടെ ദേഹത്ത് വെച്ച് അന്വേഷിക്കുന്നു തൻ്റെ ദേഹം ഒന്ന് കറുപ്പിക്കണമെന്ന് പറഞ്ഞാൽ ദേവസ്വ ചേട്ടന് അത് ആദ്യം ഇഷ്ടമായില്ലെങ്കിലും കറുപ്പിച്ചു പല്ലിൻ്റെ ഒരു ഭാഗം കേടുവന്നതുപോലെയാക്കി ആർക്കൊക്കെ വെച്ചു കൊടുത്ത ഒരു മീശ കൊണ്ടുപോയിട്ട് മമ്മൂട്ടിയുടെ മുഖത്ത് ഫിറ്റ് ചെയ്തു ഡ്രസ്സ് ഡിസൈനറെക്കൊണ്ട് പട്ടാളക്കാരൻ്റെ പോലെ തോന്നിക്കുന്ന ഒരു വസ്ത്രം ഉണ്ടാക്കിച്ചു അത് നിലത്തിട്ട് ചവിട്ടി കുഴച്ച് അകെ നാശമാക്കി ആ വസ്ത്രം ഇട്ട് പുറത്തേക്ക് വന്ന മമ്മൂട്ടിയെ ആദ്യം ആരും തിരിച്ചറിഞ്ഞില്ലെന്നാണ് പറയുന്നത് എന്തെന്നാലും ഈ വേഷത്തെ പ്രൊഡ്യൂസർക്ക് ഇഷ്ടമായില്ല ഈ വേഷം കൊണ്ട് എൻ്റെ സിനിമയിൽ അഭിനയിക്കേണ്ട ഇത് എന്തായാലും സിനിമ പരാജയപ്പെട്ടു പോകും ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞ ആ പ്രൊഡ്യൂസർ ഈ ഒരു വേഷം കൊണ്ട് ഈ ഒരു രൂപം കൊണ്ട് ഈ സിനിമ പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ അടുത്ത സിനിമ ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്നുള്ള ഒരു ഓഫ് റോഡ് കൂടി അഭിനയിച്ച സിനിമയാണ് മൃഗയ എന്ന് പറയുന്ന സിനിമ അതായത് ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടി തൻ്റെ ശരീരത്തെ മാറ്റുവാൻ വേണ്ടി ഈ മനുഷ്യൻ തയ്യാറാവുന്നു ഞാൻ ചെയ്യുന്ന സ്ഥിരമുള്ള കഥാപാത്രങ്ങൾ പോരാ സ്ഥിരമുള്ള വേഷങ്ങൾ പോരാ ഇതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രൂപം വേണമെന്ന് ഈ നടൻ തന്നെ തീരുമാനിക്കപ്പെടുമ്പോൾ ആ നടന് പുതിയ പുതിയ വേഷങ്ങളോടുള്ള അഭിനിവേശം ആഗ്രഹം സത്യത്തിൽ പറഞ്ഞാൽ ആർത്തി എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് നമ്മളൊന്ന് ഊഹിക്കേണ്ടതാണ് അതായത് ഈ വാറുണ്യ കഥാപാത്രം എങ്ങനെയായിരിക്കണമെന്ന് അല്ലെങ്കിൽ വാറുണ്ണി എങ്ങനെയായിരിക്കണമെന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന വാറുണ്ണി ഇങ്ങനെയായത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ നടൻ്റെ തീരുമാനപ്രകാരമായിരുന്നു എന്ന് ചുരുക്കം സർവവും തകർന്നു നിൽക്കുന്നൊരു മനുഷ്യനെ അങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന ഒരു ശൂന്യതയെ മമ്മൂട്ടിയോളം നന്നായിട്ട് വേറൊരു മനുഷ്യനും അഭിനയിച്ചിട്ടില്ല എന്ന് തോന്നിപ്പോകാറുണ്ട് അത് നമുക്ക് ഈ സിനിമ മുതൽ ഈ അടുത്തിറങ്ങിയ നന്മകൾ നേരത്ത് എന്ന് പറയുന്ന സിനിമ വരെ നമുക്ക് നോക്കി നോക്കിക്കാണാവുന്നതാണ് ഇതിൽ തന്നെ വാറുണ്ണിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകും എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് പോലീസിന് പിടിയിലാവുന്നത് തൻ്റെ കൈകൾ കൊണ്ട് അബദ്ധാൽ ചെയ്യുന്ന ഒരു കുറ്റത്തിനാൽ ആ സമയത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ ചില ഡയലോഗുകളുണ്ട് അദ്ദേഹത്തിൻ്റെ ചില പ്രസൻറ്റേഷനുകളുണ്ട് അദ്ദേഹത്തിൻ്റെ ചില ഭാവങ്ങളുണ്ട് തകർന്നു പോകുന്ന ആ മനുഷ്യനെ അതിനേക്കാൾ തകർന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് അങ്ങോട്ട് സന്നിവേശിപ്പിച്ചുകളും ഈ നടൻ വാറുണി ഒരു മുരടൻ വേഷക്കാരനാണ് ആകാശത്തോട് പറന്നുപോകുന്ന കാക്കയെ വെടിവെച്ചിട്ട് തിന്നുന്ന മനുഷ്യനാണ് തൻ്റെ അയൽപ്പക്കത്തുള്ള മൃഗങ്ങളെല്ലാം മൃ തിന്നാൻ കഴിയുന്ന മൃഗജാതികളെല്ലാം കോഴികളടക്കം എല്ലാം തൻ്റെത് കൂടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കാടൻ സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് ഇതിലേക്ക് മമ്മൂട്ടി തൻ്റെ രൂപം മാറ്റിയപ്പോൾ രൂപം മാത്രമല്ല കേട്ടോ മമ്മൂട്ടിയുടെ സ്വതസിദ്ധമായിട്ടുള്ള ആ സുന്ദരമായിട്ടുള്ള ശബ്ദം നിങ്ങൾക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ കഴിയില്ല ഇതിലുപയോഗിച്ചിരിക്കുന്നത് ഒരൽപ്പം അടഞ്ഞ ശബ്ദമാണ് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഈ ഒരു അടഞ്ഞ ശബ്ദത്തിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വികാര തീവ്രതയും നമ്മുടെ മുമ്പിലേക്ക് അഭിനയിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത് ഇനി സിനിമ കാണുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളം മമ്മൂട്ടിയുടെ ശബ്ദം നിങ്ങൾക്കിതിൽ കേൾക്കാൻ കഴിയില്ല അതിനു പകരം ശരിക്ക് നമ്മുടെ വാറുണിയുടെ ശബ്ദം ആ രൂപത്തിന് യോജിക്കുന്ന ശബ്ദം ഇതുമാത്രമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് മമ്മൂട്ടി ശബ്ദം പോലും ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് മമ്മൂട്ടിയുടെ നടനെ പലപ്പോഴും സന്തോഷിപ്പിക്കുന്നത് ഇത്തരം വേഷങ്ങളാണെന്ന് തോന്നിപ്പോകും ഈ നന്മകളും നേരത്തെ മയക്കെന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞത് ഈ സിനിമ അല്ലെങ്കിൽ ഇത്തരം സിനിമകൾക്ക് വേണ്ടി ഞാൻ ഒരു പൈസ പോലും വാങ്ങിക്കാതെ അഭിനയിക്കും എന്നാണ് അതായത് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാൻ അത്രയേറെ ആർത്തിയോടുകൂടി കാത്തിരിക്കുന്ന ഒരു നടൻ പൂരപ്പറമ്പിലേക്ക് പോയ ഒരു കുട്ടിയെ ഒരു പുതിയ കളിപ്പാട്ടത്തിന് വേണ്ടി വാശി പിടിക്കുന്ന പോലെയാണ് അത് കിട്ടുന്നവരെ അല്ലെങ്കിൽ അത് തൻ്റെ കയ്യിൽ എത്തുന്നവരെ അതിനുവേണ്ടി എന്തും ചെയ്തു കളയും അത്രയേറെ കളിപ്പാട്ടങ്ങളോട് ആഗ്രഹമുള്ള ആ ഒരു കുട്ടി എന്ന നിലയ്ക്ക് അത്രയേറെ വേഷങ്ങളോട് ആഗ്രഹമുള്ള ഈ ഒരു മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ഈ സിനിമ എന്തുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാരണം കൊണ്ടാണ് ടെക്നോളജി നമ്മുടെ ടെക്നോളജി ഒരുപാട് വളർന്നിട്ടുണ്ട് നമ്മുടെ പുലിമുരുകം എന്ന് പറയുന്ന സിനിമയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നമ്മൾ കേട്ടതാണ് ഒരുപാട് വളർന്നു പോയി നമ്മുടെ ടെക്നോളജി പുലിയൊന്നും ഒരു നമ്മുടെ മുമ്പിൽ എത്തേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഒന്നും തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തേണ്ട കാര്യമില്ല അഭിനയം മാത്രം മതി നമ്മുടെ മുമ്പിലേക്ക് ഒറിജിനൽ പുലി വന്ന് നിൽക്കുന്നുണ്ടെന്ന് ടെക്നോളജി ഏയായി നമ്മുടെ മുമ്പിൽ അങ്ങനെ അവതരിപ്പിച്ചു കളയും ഈ പുലിയുമായിട്ട് അഭിനയിച്ച ഈ മമ്മൂട്ടി ആദ്യ ദിവസം ഈ പുലിയെ കണ്ടപ്പോൾ അഭിനയ അഭിനയിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞു പോയ മനുഷ്യനാണ് കാരണം ഒട്ടുമൈ ഇണങ്ങാത്ത ഒരു മൃഗമാണ് ഒരു ടാമഡ് ആനിമലാണ് നമ്മുടെ ആനകളെപ്പോലൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി മാത്രം കഴിയുന്ന ഒരു ആനിമലാണ് പുലിയും അങ്ങനെ അധികം ഒന്നും മെരുങ്ങിയിട്ടില്ലാത്ത ആ ഒരു ടാമഡ് ആനിമലുമായിട്ടാണ് അന്ന് ഈ മനുഷ്യൻ അഭിനയിക്കുന്നത് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മതി ആ പുലിക്ക് ഈ മമ്മൂട്ടിയുടെ കഴുത്തിൽ പിടിക്കാൻ അല്ലെങ്കിൽ ഈ നടൻ്റെ കഴുത്തിൽ പിടിക്കാൻ ആരെയെങ്കിലും കൊന്നു കളയാൻ പക്ഷേ ആ മൃഗവുമായിട്ട് മൽപ്പിടുത്തത്തിന് നിൽക്കുന്ന ക്ലോസ് ടു ക്ലോസ് ആയിട്ട് അഭിനയിക്കാൻ നിൽക്കുന്ന ഈ മനുഷ്യൻ്റെ ധൈര്യത്തെ നമ്മൾ സമ്മതിച്ചു നോക്കൂ അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ വാറുണി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി മമ്മൂട്ടി എന്ന് പറയുന്ന ആ നടൻ എടുത്ത റിസ്ക് ഒരു പക്ഷേ മലയാള സിനിമയിൽ അത്രയ്ക്ക് റിസ്ക് എടുത്ത വേറൊരു നടൻ ഉണ്ടോയെന്ന് ഒരു സംശയം എനിക്കുണ്ട് തന്നെ എന്തൊക്കെയായാലും നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന പ്രണയം നഷ്ട നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന സൗഹൃദങ്ങൾ ഇതെല്ലാം വാറുണിയുടെ ജീവിതത്തിൽ ഈ സിനിമയിൽ ഉണ്ടായിപ്പോകുന്നുണ്ട് ഒരു ഉറ്റ സുഹൃത്ത് അല്ലെങ്കിൽ തന്നെ അത്രവരെ പരാജയപ്പെടുത്താനും തനിക്കെതിരെ തിരിഞ്ഞ ഒരു മനുഷ്യനെ അവസാന നിമിഷത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് മനുഷ്യനല്ലേ എന്ന ഒരു സ്നേഹം അപ്പോഴും ആ ഒരു മുരടനായിട്ടുള്ള മനുഷ്യൻ്റെ ഉള്ളിൽ അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് വാറുണി എന്നുള്ള കഥാപാത്രം ഇതെല്ലാം വളരെയധികം ഭാവതീവ്രതയോടെ അഭിനയിച്ച് തീർത്തിട്ടുള്ള ശബ്ദങ്ങൾ കുറച്ച് രൂപങ്ങൾ ആകെ മാറ്റി നടത്തം പോലും ഏതോ ഒരു പ്രാകൃത രൂപത്തിലാക്കി മാറ്റി നമ്മുടെ മുമ്പിലേക്ക് അഭിനയിച്ച് ഇപ്പോഴും അങ്ങനെ തന്നെ ഒട്ടുമാറ്റമില്ലാതെ വാരുണി ഇപ്പോഴും നമ്മുടെ മുമ്പിൽ അങ്ങനെ നിന്നു പോകുന്നു ലോഹിതദാസ് എന്ന് പറയുന്ന ആ മഹാൻ്റെ എഴുത്തിനപ്പുറത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അഭിനയിച്ച് തീർത്തുവെന്ന് ലോഹിതദാസ് പോലും സമ്മതിക്കുമ്പോൾ എന്തായിരിക്കും അന്നത്തെ ആ മനുഷ്യൻ ചെയ്ത പെർഫോമൻസ് എന്ന് കാണാത്ത ആളുകൾ മൃഗ എന്ന് പറയുന്ന സിനിമ കാണാത്ത ആളുകൾ ഈ സിനിമ കാണുക തന്നെ വേണം മമ്മൂട്ടി അതാണ് ഓരോ കഥാപാത്രത്തിനൊപ്പം വളരുന്ന ഒരു പ്രതിഭയാണ് അല്ലെങ്കിൽ ഓരോ കഥാപാത്രത്തെയും വ്യത്യസ്ത കഥാപാത്രത്തെയും തിരഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യൻ ശ്രുതികളെ ഇന്ന് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് അതിന് ചില ബാക്ക്ഗ്രൗണ്ട് കഥകൾ മാത്രമാണ് ഞാനിന്ന് അവതരിപ്പിച്ചത് നിങ്ങൾ ഈ മൃഗ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഈ സിനിമ കാണണം അദ്ദേഹം അഭിനയിച്ച ആ ഒരു വേഷത്തെ രൂപം മാറ്റിക്കൊണ്ട് ശബ്ദങ്ങൾ മാറ്റിക്കൊണ്ട് അദ്ദേഹം അഭിനയിച്ചു തീർത്ത ഒരു വേഷം ഒരിക്കലെങ്കിലും ഒന്ന് ഒരു വൺ ടൈം വാച്ചിന് വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കേണ്ടതാണ് എന്തൊക്കെയായാലും ഇത് ഈ വീഡിയോ ഞാനിന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതിൻ്റെ ചാനലാണ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ നിങ്ങൾ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ തൊട്ടൊടുത്ത ദിവസം വേറൊരു സിനിമയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്താൻ ശ്രമിക്കാം അതുവരേക്കും ബബായ്